നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗാർലിക് രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഗാർലിക് രസം അഥവാ വെളുത്തുള്ളി രസമാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണിത്. കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രസമാണിത്. നമുക്ക് വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു രസം മാത്രം മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 25 അല്ലി വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മിക്സിയിലൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. നിങ്ങളുടെ കയ്യിൽ ഇടികല്ലുണ്ടെങ്കിൽ ഇടികല്ല് വെച്ചിട്ട് ചതച്ചെടുത്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ കയ്യിൽ ഇടികല്ലില്ലാത്തതിനാൽ ഞാനിവിടെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതൊന്ന് ചതച്ച് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഇവിടെ കുതിരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിയിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതുപോലെ കട്ട് ചെയ്ത് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചതാണ്. അതുകൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ചെറിയ 2 തക്കാളിയാണ് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രസം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം, പുളി ഇവിടെ പിഴിഞ്ഞ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ രസം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നെടുക്കാം. നമ്മുടെ രസം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറക്കുന്നുണ്ട്. കടുക് വറക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കടുക് വറക്കുന്നതിലേക്കാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. കടുക് വറക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി രസം അഥവാ ഗാർലിക് രസത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.